ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതാസ് കിച്ചൺ സീക്രട്ട്. ദോശ ഇഡലിയൊക്കെ തിന്ന് നമ്മൾ കുറേ നാളായില്ലേ മടുത്തു. അപ്പം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു പഴങ്കഞ്ഞി ഉണ്ടാക്കി നോക്കാമെന്നുള്ള. ഇപ്പം പഴങ്കഞ്ഞി കിട്ടുന്ന റെസ്റ്റോറൻറ്റുണ്ട്, ഓൺലൈനിൽ കിട്ടും. പക്ഷെ നമ്മുടെ കൈകൊണ്ട് നേരടി ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി പ്രത്യേക സ്വാദാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പഴങ്കഞ്ഞി ഒരു നല്ല ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പഴങ്കഞ്ഞി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇത് തലേദിവസത്തെ ചോറാണ്. ഇത് സുലേഖ അരിയാണ്. അത് കുറച്ച് തണുത്ത വെള്ളം, പച്ചവെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു കാന്താരിയും കൂടെ ചതച്ച് ഇതിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ എടുത്താണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വിളമ്പാം. നല്ലതായിട്ട് കൈകൊണ്ട് ഞെരടിയതാണ് ഇത്. എന്നാലേ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങത്തുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ല പുളിച്ച തൈര്, ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ പഴങ്കഞ്ഞി റെഡിയായി. അതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷ് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് കുക്കറിനകത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചു നല്ലതായിട്ട് വെന്തു. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നല്ലപോലെ ഉടച്ചിട്ട് തേങ്ങ, അരമുറി തേങ്ങ, ഒരു 4 പച്ചമുളക്, ഒരു 4-5 ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, 3 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ട് അരയ്ക്കാം. അതുപോലെ കപ്പ നല്ലപോലെ വെന്തു. നമുക്കിതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. ഇത് കുറച്ച് കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയും ഒഴിക്കാം. അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്കും റെഡിയായി. ഇനി നമുക്ക് അടുത്തത് മുളക്, ഉപ്പും മുളകും പൊട്ടിച്ചത്. അതും ഒരു പഴയ ഒരു നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു വിഭവമാണ്. അത് ഉണ്ടാക്കാം. ഒരു 8 വറ്റൻമുളക് വറുത്തെടുക്കാം. ഇനി അടുത്ത നമുക്ക് ഉള്ളിയിടാം. അഞ്ചെട്ട് 10 ചെറിയ ഉള്ളി ഇടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി. ഇത് ആറിക്കഴിഞ്ഞിട്ട് നല്ലപോലെ കൈകൊണ്ട് ഞെരടി ഒന്നാക്കണം. നല്ലതായിട്ട് കൈകൊണ്ട് ഉടച്ച് കുറച്ച് പുളി വെള്ളം ഒഴിക്കാനായിട്ട് നമ്മൾ ഈ പുളിയുടെ ബാക്കി വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ മുളക് വറുത്ത ബാക്കിയുള്ള എണ്ണയും കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. ഇപ്പം നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞിയും കപ്പയും ഉപ്പും മുളകും ഉടച്ചതും റെഡിയായി.
ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് അച്ചാറും കൂടെ ഇടാം. ടേസ്റ്റിന് വേണ്ടി കുറച്ച് അച്ചാറും കൂടെ ഇടാം. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും കാണാം.